നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാധാരണഗതിയിൽ രാഷ്ട്രീയം അതുപോലെ സാമൂഹ്യ വിഷയങ്ങളൊക്കെയാണ് ഞാൻ വാർത്തകളായി ചെയ്യാറ് ഈ ഹാർഡ്കോർ രാഷ്ട്രീയം ചെയ്യുന്നവർ സാധാരണഗതിയിൽ മറ്റു പല കലാമേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലോ ഒക്കെ സ്റ്റോറികൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു നെറ്റിചുളിക്കൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം ഉണ്ടാവണം എന്ന് ഉറപ്പൊന്നുമില്ല ആർക്കും ഏത് സ്റ്റോറിയും ചെയ്യാം പക്ഷേ ചില ആളുകൾ ചില കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കഥ പറയാനാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ സുപരിചിതനാണ് ഈ വ്യക്തി വേറെ ആരുമല്ല നമ്മുടെ ഊരിപ്പിടിച്ച വാർത്തകൾ എന്ന പൊളിറ്റിക്കൽ സറ്റയർ പരിപാടിയുടെ അവതാരകൻ ശ്രീ ശ്രീകുമാർ പാപ്പനംകോട് സത്യം പറഞ്ഞാൽ ഈ ഊരിപ്പിടിച്ച വാർത്തകളെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ മീറ്റിംഗിൽ ഈ ഒരാശയം മുമ്പോട്ട് വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു രൂപമാണ് ഈ ശ്രീകുമാർ പാപ്പനംകോട് എന്ന വ്യക്തിയുടേത് കാരണം കാലങ്ങളായി അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അദ്ദേഹം കലാമേഖലയിൽ പ്രത്യേകിച്ചും തലസ്ഥാനത്തിൻ്റെ കലാമേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് ഇതിന് കാരണവുമുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുന്നു ഈ ശ്രീകുമാർ പാപ്പനംകോട് ആരാണ് ഈ വാർത്താ മാധ്യമങ്ങളുമായി അദ്ദേഹത്തിനുള്ള ബന്ധമെന്താണ് അദ്ദേഹം വളരെ നന്നായി വളരെ ക്രിയാത്മകമായി വളരെ ഹാസ്യ രൂപത്തിൽ തന്നെ ആ പരിപാടി അവതരിപ്പിക്കുന്നു ഒരു പൊളിറ്റിക്കൽ നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പൊളിറ്റിക്കൽ സറ്റയർ അവതരിപ്പിക്കുന്നത് ഡെസ്കിലുള്ള ഏതെങ്കിലും ഒരു സബ് എഡിറ്റർ ആയിരിക്കും അല്ലെങ്കിൽ വാർത്തയുമായി അഭേദ്യമായി ബന്ധമുള്ള എന്നും വാർത്ത കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരിക്കും സാധാരണഗതിയിൽ പൊളിറ്റിക്കൽ സറ്റയർ അവതരിപ്പിക്കുക പക്ഷേ തികച്ചും വ്യത്യസ്തമായ ഒരു കലാമേഖലയിൽ നിന്ന് വന്ന് ഈ പൊളിറ്റിക്കൽ സറ്റയർ ഇത്രയും മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നി വ്യക്തിപരമായി എനിക്കും ഞങ്ങളുടെ തത്വമൈ സംഘത്തിനും അദ്ദേഹം ആരാണ് പലരും ചോദിക്കുന്നു ഞങ്ങൾക്ക് എല്ലാത്തിലും കമൻറ്റുകളിലൂടെ മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടുകൂടിയാണ് ഈ ഒരു വാർത്താശകലമായി ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശ്രീകുമാർ പാപ്പനംകോട് ഒരു കലാകാരനാണ് അദ്ദേഹം കൈവയ്ക്കാത്ത കലാമേഖലകളില്ല എന്നുള്ളതാണ് വാസ്തവം തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അദ്ദേഹം വളരെ നല്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് തിരുവനന്തപുരം ഹാസ്യ എന്ന പേരിൽ തിരുവനന്തപുരത്തെ ആദ്യത്തെ മിമിക്രി ട്രൂപ്പ് അദ്ദേഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് തുടങ്ങിയത് എത്രയോ വർഷം മുമ്പ് അന്ന് ഇന്ന് സംസ്ഥാന അവാർഡ് വരെ നേടിയിരിക്കുന്ന ശ്രീ സുരാജ് പെഞ്ഞാറമൂട് എന്ന അഭിനേതാവ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു മാത്രമല്ല ഇന്ന് ചലച്ചിത്ര മേഖലയിൽ വിരാജിക്കുന്ന പല മുഖങ്ങളും അദ്ദേഹത്തിൻ്റെ ജൂനിയറായും അദ്ദേഹത്തിനൊപ്പവും പ്രവർത്തിച്ച കലാകാരന്മാരാണ് മിമിക്രി അനുകരണ കലാകാരന്മാരാണ് മാത്രമല്ല അദ്ദേഹം നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് നല്ലൊരു അഡ്വർടൈസർ കൂടിയാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം നല്ല ഒരു ആങ്കർ കൂടിയാണ് നിരവധി പബ്ലിക് ഫംഗ്ഷനുകളിൽ ആങ്കറായി തിളങ്ങി നിന്ന ആ ഒരു ചെറിയ മനുഷ്യൻ്റെ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതാണ് ശ്രീകുമാർ പാപ്പനംകോട് പിന്നെ വാർത്ത അവതരിപ്പിക്കുമ്പോൾ ഒരു ബൈറ്റ് അത്യാവശ്യമാണല്ലോ ശ്രീകുമാർ പാപ്പനംകോട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും കേൾക്കാം നമസ്കാരം, ഞാൻ ശ്രീകുമാർ പാപ്പനംകോട്. നമ്മുടെ തത്വമേ ടി വിയിലെ പുതിയ പരിപാടിയായ ഊരിപ്പിടിച്ച വാർത്തകളുടെ അവതാരകനാണ്. അപ്പോൾ ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് എൻ്റെ കലാജീവിതം തുടങ്ങുന്നത്. ഇത് രണ്ട് പതിറ്റാണ്ടിലേറെയായി സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചു വരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പാട്ടുകളൊക്കെ പാടുന്ന ശീലവും പാട്ടുകൾ പാടുന്നത് ഈ ഗായകരെ അനുകരിച്ച് പാടി തുടങ്ങിയതാണ്. മിമിക്രിയിൽ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഈ ഗായകരുടെ ശബ്ദമൊക്കെ വെച്ച്. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അധികം ആരും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് പാട്ടുകൾ പാടി ശീലിച്ചുകൊണ്ട്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ അതിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കുറേ ചലച്ചിത്രങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കുമൊക്കെ ശബ്ദം നൽകുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു. അതിലുപരിയായി എനിക്കൊരു അഡ്വർടൈസിങ് കമ്പനിയുണ്ട്. ഞാൻ കുഞ്ഞുനാളിൽ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ആ വര തന്നെ എൻ്റെ ജീവിതമാർഗമായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് റേഡിയോയിൽ പല പ്രൈവറ്റ് റേഡിയോകളിലും പരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള അവസരം, ഒരുപാട് ലൈവ് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഫോണിൽ. അങ്ങനെ ഈ തത്വമേ ടി വിയുടെ എല്ലാമായ നമ്മുടെ സുദർശൻ നമ്പൂരി, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ, ഈ ഊരിപ്പിടിച്ച വാർത്തകൾ എന്ന പരിപാടിയുടെ ഒരു ഐഡിയ വന്നപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്തത് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും റേഡിയോയിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടികൾ കണ്ട് എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ തരികയാണ്, ഒരുപാട് പേര് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിനും അഭിപ്രായങ്ങൾ തരുന്നതിനുമൊക്കെ, ഈ നിർദ്ദേശങ്ങൾ തരുന്നതിനുമൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു.
ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ദൈവദത്തമായ ഒരു കല കയ്യിലുള്ള ആളുടെ കല തിരിച്ചറിയുന്ന നിമിഷമാണ് ആ കലാകാരന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നത് അദ്ദേഹം ഒരു പാട്ടുകാരനാണ് ശ്രീകുമാർ പാപ്പനംകോട് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹം ഒരു പാട്ടുകാരനാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കലയുടെ സമസ്ത മേഖലകളിലും ഇങ്ങനെ ഓടി നടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാർ പാപ്പനംകോട് അതിനിടയിലാണ് അദ്ദേഹം നമ്മുടെ തത്വമൈ ടിവിയോട് നമ്മളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളുടെ തത്വമൈ ടീമിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയം കണ്ടെത്തി നമ്മുടെ സ്റ്റുഡിയോയിലെത്തി ആഴ്ചയിൽ ഒന്ന് ഈ ഊരിപ്പിടിച്ച വാർത്തകൾ എന്ന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള പരിപാടികളിൽ ഒന്ന് അതിൽ സഹകരിക്കുന്നത് എത്ര തന്മയത്വത്തോടു കൂടി സത്യം പറഞ്ഞാൽ വാർത്തയൊന്നും അദ്ദേഹം ഇതിനു മുൻപ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹം ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആ രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ കാര്യങ്ങൾ സ്ക്രിപ്റ്റും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളോട് സംശയങ്ങൾ ചോദിച്ച് കൃത്യമായി അത് നിവാരണം ചെയ്ത് അതിൻ്റെ ആ അന്തസത്തയും അതിൻ്റെ ആ ഉൾക്കാമ്പും മനസ്സിലാക്കി ആ തന്മയത്വത്തോടുകൂടി ഹാസ്യാത്മകമായി ആ ശ്രീകുമാർ പാപ്പനംകോട് പരിപാടികൾ നമുക്കായി പ്രേക്ഷകർക്കായി ഞങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അത് തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടുള്ള ആ ഒരു നമ്മളുടെ ആ ബഹുമാനവും സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇടയാകുന്ന കാര്യമാണ് കാരണം ഒരാൾ ഒരു കാര്യം അറിയില്ല എങ്കിൽ അത് പഠിച്ചെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത്രയും വലിയ മനസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത് പിന്നെ ഈ തത്വമേ ടിവിയുടെ ഊരിപ്പിടിച്ച വാർത്തകൾ എന്ന പരിപാടി വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണെന്ന് പലരും പറഞ്ഞു കാരണം ഈ ഇത്തരം പരിപാടികൾ ഞാൻ അധികം ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ എനിക്കൊരു പുതിയ അനുഭവം കൂടിയായിരുന്നു ഈ പൊളിറ്റിക്കൽ സെറ്റയർ ചെയ്യുക എന്നുള്ളത് വളരെ വ്യത്യസ്തമായ പരിപാടികളുടെ ഇനത്തിൽപ്പെടുത്താവുന്ന ഒരു പരിപാടിയാണ് മാത്രവുമല്ല നമ്മുടെ തത്വമയുടെ എല്ലാ പരിപാടികളും വളരെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് തത്വമയുടെ ഒരു ലക്ഷ്യം തന്നെ അപ്പോൾ ഒരുപാട് പരിപാടികൾ തത്വമയി ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം സപ്പോർട്ട് നിങ്ങൾ നൽകണം തത്വമയി ടി വി ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് വാനോളം മുട്ടി നിൽക്കട്ടെ എന്ന് ഞങ്ങളും നിങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നു എന്നറിയാം എന്നാലും നിങ്ങളെല്ലാവരും ഈ പരിപാടികൾ കാണുകയും നിർദ്ദേശങ്ങൾ നൽകുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപുരസരം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ശ്രീകുമാർ പാപ്പനംകോട് എന്ന കലാകാരനെ അദ്ദേഹം നമ്മുടെ ഉരുപിടിച്ച വാർത്തയുടെ നാടിയാണ് അദ്ദേഹമാണ് അതിനെ മുമ്പോട്ട് നയിക്കുന്നത് ഞങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തിലൂടെയാണ് ആ ഒരു പൊളിറ്റിക്കൽ സറ്റയർ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇതാണ് ശ്രീകുമാർ പാപ്പനംകോട് പിന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് വലിയ ബിഗ് സ്ക്രീനിലോ മിനി സ്ക്രീനിലോ ഒന്നും എത്തിപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നത് ദുഃഖകരമായ കാര്യം പക്ഷേ ഇനിയും അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് തത്വമൈ ടീം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എന്നാലും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോയാലും അദ്ദേഹം ഇവിടെ വന്ന് ഊരിപ്പിടിച്ച വാർത്തകൾക്ക് അത് ആങ്കർ ചെയ്തിട്ടേ പോകൂ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായി അറിയാം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ വിടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ തന്നെ പറയുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്